കലാകാരനായ ഒരു വൈദികൻ. തൻ്റെ പിതാവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശുശ്രൂഷിക്കുന്ന വൈദികൻ. ചുറ്റിലും പ്രതിസന്ധികൾ തളം കെട്ടി നിൽക്കുമ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ വൈദികൻ നമുക്കൊരു മാതൃകയാണ്. ഞാൻ ഫാദർ അജിത്ത് ചിറ്റിലപ്പള്ളി, തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനാണ്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിനോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനോടാണ്. കാരണം നമ്മളിപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെ അപകടമൊന്നും കൂടാതെ എത്തിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ സംഭവിച്ച്, പക്ഷേ ആ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു, ഇതൊക്കെ ഞാൻ അച്ഛനാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സയൻസാണോ? അങ്ങനെ കുറേ ചിന്തിച്ചു പോയി. ഞാൻ അച്ഛനായ സഭയ്ക്ക് നാണക്കേടാണോ? അതല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് കാരണം ഞാൻ നിലവിളിച്ച് കരയാറുണ്ട്. എൻ്റെ നിലവിളിയൊക്കെ കേൾക്കുന്നത് എൻ്റെ ബൈക്കാണ്. കാരണം ബൈക്കിൽ പോകുമ്പോഴാണ് കംപ്ലീറ്റ് സകലവിധ കരച്ചിലും മുറവിളിയൊക്കെ നടക്കുന്നത്. കാരണം വേറെ ആരും കേൾക്കില്ല, നമ്മൾ ബൈക്ക് ഒളിച്ച് പോവല്ലേ, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പോയ ദിവസങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കാണ്. അന്നത്തെയൊക്കെ ദിവസം ഇപ്പോൾ വരുമ്പോൾ എനിക്ക് പേടി തോന്നും, എന്തോരം അനുഭവിക്കേണ്ടി വന്നു ആ ദിവസങ്ങളിൽ. രാത്രിയാണെങ്കിൽ പഠിക്കണം, എക്സാമിന് പഠിക്കണം, അപ്പച്ചനെ ബുദ്ധിമുട്ട്, എന്നിട്ട് പഠനവും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. എന്നിട്ടും ഞാൻ പറഞ്ഞില്ല, ഡി കെൻ പീരീഡിലെ എക്സാംസിൽ പോലും എനിക്ക് അവിടെ ഒന്നാറായെങ്കിൽ തന്നെ പാസ്സാവാൻ പറ്റി. അപ്പോൾ ബാക്കി ഡിക്കന്മാരൊക്കെ അവിടെ താമസിക്കുക. അപ്പം എൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് ഫോർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഫൈനൽ സ്റ്റെപ്പ് ഫോർമേഷനാണ്, അതെനിക്ക് കിട്ടണില്ല. അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് കാരണം നമസ്കാരം ചെയ്യുന്നു, ഒരുമിച്ച് പഠിക്കാനിരിക്കുന്നു, ഒരുമിച്ച് ക്ലാസ്സിലിരിക്കുന്നു. എനിക്ക് കുറേ മിസ്സിങ് വരികയാണ്. അവരൊരുമിച്ച് കുറേ ചിന്തകൾ പങ്കുവയ്ക്കുന്ന സമയമാണ് ഡിക്കൻ്റെ സമയം. അവസാനം അച്ഛനാവാനുള്ള അടുത്തൊരുക്കം, അതെനിക്ക് നഷ്ടപ്പെടുന്നത്, എനിക്ക് വലിയ വേദന തോന്നിയിരുന്നു. എന്നിട്ട് ഞാനൊരു ദിവസം ഞാൻ വിചാരിച്ചു, ഇതല്ല എൻ്റെ വിളി എന്ന് കരുതി ഞാൻ അവിടെ റെക്ടർ അച്ഛനോട് പോയി പറയാൻ നിൽക്കുവാണ്. ഞാൻ തൽക്കാലം ബ്രേക്ക് എടുക്കുവാണ്. 2 വർഷം എനിക്കൊക്കെ കൂടി മാനേജ് ചെയ്യാൻ പറ്റണില്ല. 2 വർഷത്തേക്ക് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ചിന്തിക്കാം, അപ്പച്ചനൊന്ന് സ്റ്റേബിൾ ആവട്ടെ എന്ന് ചോദിച്ച് ഞാൻ റെക്ടർ അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് നടന്നു പോകണം. അപ്പോൾ ചാപ്പൽ ക്രോസ് ചെയ്തിട്ട് വേണം അച്ഛൻ്റെ മുറിയിലേക്ക് എത്താൻ. ചാപ്പലിൻ്റെ തൊട്ടടുത്താണ് റെക്ടർ അച്ഛൻ്റെ മുറി. ജെയ്സൺ കുനംബ്ലാക്കിലെ അച്ഛനാണ് റെക്ടർ അച്ഛൻ അവിടെ. അപ്പോൾ ഞാൻ ചാപ്പൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നിന്നു. അപ്പം എനിക്ക് തോന്നി ചാപ്പലിലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് ഈശോയോട് പറഞ്ഞിട്ട് പോവാം. ഓൾറെഡി കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞിട്ട് പോവാം. ചാപ്പലിൽ കയറി ഈശോയോട് ഞാനിങ്ങനെ പറയാണ്, ഞാൻ നിർത്താൻ പോവാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു വീണ്ടും വിചാരം, ഇപ്പം നീ റെക്ടർ അച്ഛൻ്റെ മുറിയിലേക്ക് പോകണ്ട, സ്റ്റോപ്പ്, വെയിറ്റ് വെയിറ്റ് എന്നൊരു ചിന്ത. ഓക്കെ, ഈശോ പറയുന്ന പോലെ. അപ്പം ഞാൻ ഓക്കെ. അങ്ങനെ ഞാൻ റെക്ടർ അച്ഛൻ്റെ പടിവാതിൽക്കൽ വരെ എത്തി തിരിച്ചു പോകുന്നതാണ്. അതല്ലെങ്കിൽ അന്ന് ഞാൻ പോയി പറയാൻ എല്ലാ തീരുമാനം എടുത്താണ് ഞാൻ ലീവ് ചെയ്യണം, അതല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാൻ പോകണം. തിരിച്ചു പോന്നു, ഈശോ എന്നെ തിരിച്ചു കൊണ്ടുവന്നു. നമ്മൾ വീണ്ടും പതുക്കെ അതൊക്കെ തരണം ചെയ്ത് പതുക്കെ നമ്മൾ അച്ഛനായി. അങ്ങനെ December 29, 2020 അങ്ങനെ അന്ന് പൗരോഹിത്യമാണ്. എൻ്റെയും എൻ്റെ കൂടെ വേറൊരു അച്ഛൻ്റെയും അന്ന് ഓർഡിനേഷൻ ഉണ്ടായിരുന്നു തിരൂർ പള്ളിയിൽ. അപ്പം ഞാൻ കരുതിയിരുന്നത് എൻ്റെ ചേച്ചിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ അച്ഛനായതിന് ശേഷം ആ അഭിഷേകത്തോടു കൂടെ ചേച്ചിയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, പതുക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ എന്തൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ മാറുന്നു, ചേച്ചി ഗർഭവതിയാകുന്നു, ചേച്ചി കുഞ്ഞുണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലിങ്ങനെ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ചേച്ചിയുടെ ഡെലിവറി തൊട്ട് നേരത്തെ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പട്ടം കിട്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ശിരസിൽ കൈവയ്ക്കുന്ന ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ശിരസിലാണ്. അതായത് എൻ്റെ പട്ടത്തോടു കൂടെയായിരുന്നു മാമോദീസ. അന്ന് തന്നെ ഓൺ ദ സ്പോട്ട് കാലത്ത് 9 മണിക്ക് പട്ടം ആരംഭിച്ചു, 12 മണിയോടെ പട്ട ശുശ്രൂഷകൾ കഴിയുന്നു, 12 മണിക്ക് ചേച്ചിയുടെ മാമോദീസ, ചേച്ചിയുടെ കുട്ടിയുടെ മാമോദീസ സ്റ്റാർട്ട് ചെയ്യുന്നു, പട്ടത്തോടുകൂടി മാമോദീസ. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ ശിരസിലാണ് കൈവയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ കൈവച്ചത് ചേച്ചിയുടെ ഉണ്ണിയുടെ ശിരസിലാണ്. അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കണം. ഞാൻ പട്ടം കഴിഞ്ഞു. അതിനുശേഷം പട്ടത്തിൻ്റെ സമയത്തൊക്കെ അപ്പച്ചന് വീൽ ചെയറിൽ കുറേ നേരം ഇരുത്തി, പിന്നെ അപ്പച്ചനെ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് കെടുത്തി. ആ സമയത്തൊക്കെ അവിടെയുള്ളവരൊക്കെ കുറേ പേര് സഹായിച്ചു. അങ്ങനെ പട്ടം ഭംഗിയായിട്ട് നടന്നു. കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കാരണം എല്ലാവരെയും വിളിക്കാനും പറ്റിയില്ല. ബട്ട് ഭംഗിയായിട്ട് പവിത്രമായിട്ട് ആ ചടങ്ങ് നടന്നു. അന്ന് ടോണി പിതാവാണ് എനിക്ക് ഞങ്ങൾക്ക് പട്ടം തന്നത്. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ടോണി പിതാവും പ്രസംഗത്തിൽ കൊച്ചു ത്രേസ്യ ഒരുപാട് കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് എനിക്കും ജോമോൻ മങ്ങാട്ടിയിൽ നിന്നാണ് എൻ്റെ കൂടെ പട്ടം കിട്ടിയ അച്ഛൻ്റെ പേര്. അപ്പോൾ ആ അച്ഛനും വലിയ സന്തോഷമായിരുന്നു. എൻ്റെ കൂടെ പോകുന്ന സിനോജി നീലങ്കാവിൽ റോമിൽ ഹയർ സ്റ്റഡീസിന് പോയതുകൊണ്ട് ഈ ഇപ്പോൾ കഴിഞ്ഞ
ഡിസംബറിലാണ് പട്ടം കിട്ടിയത്. കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് പട്ടം കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് വന്ന് വേലൂര് ഫൊറോന പള്ളിയിലാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പുത്തൻ പാന, അമ്മ കന്യാമണി തൻ്റെ എന്ന് തുടങ്ങുന്ന പുത്തൻ പാന, അത് എഴുതിയിട്ടുള്ള അർണോസ് പാതിരി. അർണോസ് പാതിരി സ്ഥാപിച്ച പള്ളിയാണ്. ഒരു ജർമ്മൻ മിഷണറിയാണ്. എന്നിട്ടാണ് മലയാളത്തിൽ ഇത്രയും വലിയ സാഹിത്യങ്ങൾ രചനകളൊക്കെ നടത്തിയിട്ടുള്ളത്, ജർമ്മൻകാരൻ. അപ്പോൾ ഒരു വിദേശി സായിപ്പ് മലയാളത്തിൽ നിഘണ്ടു വരെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം സ്ഥാപിച്ച ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് വേലൂർ ഫൊറോന പള്ളി. അവിടെയാണ് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് കിട്ടിയത് ഡേവിസ് ചെറിയത്തച്ഛൻ്റെ കൂടെ. ഒരു വർഷം മനോഹരമായിട്ട് അവിടെ ചെയ്യാൻ പറ്റി, സേവനം ചെയ്യാൻ പറ്റി. ആ സമയത്തൊക്കെ ഒന്നരാടം ദിവസം, ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്ന് അപ്പച്ചനെ കുളിപ്പിക്കും, ഷേവ് ചെയ്യല്, മുടിവെട്ടൽ, എല്ലാ കാര്യങ്ങളും ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഭംഗിയായിട്ട് അങ്ങോട്ട് തിരിച്ചു പോകും. ഇതാണ് എൻ്റെ അപ്പച്ചൻ. അപ്പച്ചൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്, അമ്മയുടെ പേര് വത്സ എന്നാണ്. അപ്പോൾ അപ്പച്ചൻ ഇപ്പോൾ 70 വയസ്സായി അപ്പച്ചനെ. അപ്പോൾ കിടപ്പാവുമ്പോൾ ഒരു 68 വയസ്സാവാൻ പോവായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അപ്പച്ചൻ കിടപ്പാവുന്നത്. അപ്പച്ചനൊരു ആയുർവേദ തെറാപ്പിസ്റ്റായിരുന്നു. ഒരുപാട് പേരെ ഉഴിഞ്ഞ് ശരിയാക്കിയിട്ടുള്ള ആളാണ് ഈ കിടക്കുന്നത്. കുറുന്തോട്ടിക്ക് വാദം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയാണ് അവസ്ഥ. ഈ കയ്യ് നിവരാത്തവർ, കാല് നിവരാത്തവർ, കുറേയധികം ചികിത്സിച്ചിട്ടും ഭേദമാവാത്തവർ, അങ്ങനെ കുറേ പേര് വന്നിട്ട് അപ്പച്ചൻ്റെ അടുത്ത് വന്ന് ഉഴിഞ്ഞ് കയ്യും കാലൊക്കെ നേരെയാക്കിയിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഉഴിഞ്ഞ് ശരിയാക്കിയിട്ടുള്ളതാണ്. ഇതുപോലെ സ്ട്രോക്ക് വന്നൊക്കെ എടുക്കുന്ന പലരെയും അപ്പച്ചൻ ഉഴിഞ്ഞിട്ട് കുറേ ബെറ്റർ ആക്കിയിട്ടുള്ള ആളാണ് ഇപ്പോൾ കിടക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അസുഖമായിട്ടൊക്കെ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യണത് അപ്പച്ചനാണ്. കാരണം അമ്മയും കെയർ ചെയ്യും, പക്ഷെ അപ്പച്ചൻ പ്രത്യേക ഒരു സ്നേഹത്തോടു കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ഗുളിയും കാര്യങ്ങളൊക്കെ തരിക. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കും പനിയുണ്ടോ എന്നൊക്കെ. അതൊരു സ്പെഷ്യൽ കെയറാണ് അപ്പച്ചൻ്റെ. പക്ഷേ അത് പനി ഇല്ലാത്ത സമയത്ത് അങ്ങനെയല്ല, സാധാരണ പോലെയാണ്. പക്ഷെ പനിയുള്ള സമയത്ത് ഭയങ്കര സ്നേഹമാണ്, എന്നെ ആയാലും ചേച്ചി ആയാലും. അങ്ങനെ ഇപ്പോൾ അവസാനം ഞങ്ങൾക്ക് അപ്പച്ചനെ നോക്കേണ്ട പോലെയായി, കിടപ്പായി. അപ്പച്ചൻ്റെ ഈ ഒരു സൈഡാണ് തളർന്നു പോയിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡാണ് തളർന്നിട്ടുള്ളത്. അപ്പോൾ ഈ കയ്യും ഈ കാലും തളർന്നിട്ടുണ്ട്. ഈ കയ്യും ഈ കാലും കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഈ കാലിപ്പോൾ യൂസ് ചെയ്യാതെ വളരെ ആരോഗ്യം കുറഞ്ഞ സ്ഥിതിയിലായിട്ട് ഈ കാല്. അപ്പോൾ അധികം നമ്മളിപ്പോൾ നടക്കണമൊന്നുമില്ല. നമ്മളൊരു 1.5 വർഷത്തിന് മേലെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തു. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിലേക്ക് വരും, എന്നിട്ട് അത് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷേ 1.5 വർഷം ചെയ്തിട്ട് ശേഷം പിന്നീട് നമ്മൾ നിർത്തിയത്. ഇപ്പോൾ 2.5 വർഷമായിപ്പോൾ കിടക്കണം. അപ്പോൾ 1 വർഷമായിട്ട് നമ്മൾ അപ്പച്ചനിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നില്ല. ഞാൻ വന്ന് കുളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഫിസിയോതെറാപ്പി കാര്യമായിട്ട് ചെയ്യുന്നില്ല. പിന്നെ നല്ല മടിയുണ്ട് കേട്ടോ അപ്പച്ചന്, ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് മടിയുണ്ട്. നമ്മൾ ആദ്യമൊക്കെ നടത്തിക്കാനൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അപ്പച്ചനെ പതുക്കെ പതുക്കെ നടക്കും, ഇങ്ങനെ നമ്മുടെ തോളിലൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കും. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ വളരെ വീക്കായി ആൾ, ബോഡി ഭയങ്കര വീക്കായി, മസിലൊക്കെ വേസ്റ്റ് ആയി പോയി, മസിൽ വേസ്റ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പനി കഫക്കെട്ടൊക്കെ വന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ദിവസം. അത് കാരണം തീരെ ക്ഷീണത്തിലാണ്, അതുകൊണ്ട് സംസാരമൊക്കെ വളരെ ഡിമ്മായി പോയി. ചോദിക്കുന്നതിന് മറുപടി ഒന്നും അധികം പറയണമെന്നില്ല. അതല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ചിരുന്ന ആളാണ് അപ്പച്ചൻ. ഈ നാട്ടിൽ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ആളായിരുന്നു. അതായത് നടന്നു പോവും, എല്ലായിടത്തേക്കും നടന്നു പോവും. ബൈക്കൊന്നും ഓടിക്കില്ല, കാറൊന്നും ഓടിക്കില്ല. അപ്പച്ചൻ ഈ നാട്ടിൽ എല്ലാവർക്കും ഓരോന്നൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ആളായിരുന്നു, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. പഞ്ചായത്തിലേക്കുള്ള കടലാസുകളൊക്കെ എഴുതി കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ബൈക്കും കാറൊന്നും ഓടിക്കില്ല, അപ്പോൾ അതുകൊണ്ട് നടന്നിട്ടാണ് പോവുക. എത്ര ദൂരം നടന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ റോട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ പറയും വലിയ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു, അപ്പം തന്നെ പോവും. അങ്ങനെ നടക്കാൻ ഒട്ടും മടിയില്ലാതെ എല്ലാവരോടും വാതോരാതെ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഒന്നും ഇല്ലാണ്ട് എല്ലാവരോടും വളരെ ഈസി ആയിട്ട് തമാശകളൊക്കെ കുറേ പറഞ്ഞ് സംസാരിക്കുന്ന ആളാണ് ഇപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, അപ്പച്ചനെ കാണാൻ വരുന്ന ഒരുപാട് പേർക്കും ഈ കിടപ്പ് കാണുമ്പോൾ സങ്കടമുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് വന്ന് കാണാനും വരും അപ്പച്ചനെ. കാരണം കുറേ പേർക്ക് പരിചയമുള്ളത് കൊണ്ട് കുറേ പേര് കാണാൻ വന്നിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അധികം പേര് വരുന്നില്ല. കാരണം ഇപ്പോൾ ഒരു 2.5 വർഷമായി കിടപ്പായിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് വന്നിരുന്നു.
അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, അമ്മ ജോലിക്ക് പോവാറില്ല, വീട്ടിൽ തന്നെയുള്ള പണി. ഇപ്പോൾ അപ്പച്ചനെ നോക്കുന്നത് പ്രധാനമായിട്ട് അമ്മയാണ്, കാരണം വേറെ ആരും വീട്ടിലില്ല. ഞാൻ അജിത് അച്ഛൻ്റെ അമ്മയാണ്. അപ്പച്ചൻ വയ്യാണ്ട് കിടപ്പിലായി. അജിത് അച്ഛൻ്റെ പൊട്ടം കിട്ടുന്നതിൻ്റെ മുന്നേ തന്നെ അപ്പച്ചൻ കിടപ്പിലായി. പിന്നെ അപ്പ നേരം തിരി വൈകിട്ടാണ് അച്ഛനായത്. ആദ്യം പോവാനൊന്നും ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾപ്പിന് താല്പര്യമായി. പിന്നെ ഇപ്പോൾ അച്ഛനെ വന്ന് അപ്പച്ചനെ നോക്കാം. അപ്പച്ചന് വയ്യാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചനെ നോക്കാനായിട്ടും കുളിപ്പിക്കാനൊക്കെ ആയിട്ട് അച്ഛനെ അവിടെ നിന്ന് അവർ വിടാറുണ്ട്. അത് അവിടുത്തെ വികാരി അച്ഛനായാലും ആ പിതാവായാലും പറഞ്ഞിട്ടുണ്ട്, വന്ന് ഇടയ്ക്ക് വന്ന് അപ്പച്ചനെ നോക്കാനും കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുളിപ്പിക്കും, ഇതൊക്കെ ചെയ്യും, ഭക്ഷണം കൊടുക്കലും എല്ലാം കഴിച്ചിട്ട് അവൻ പോവാണ്. അപ്പം പോവാറ് പതിവ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ വേറെ പള്ളിയിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് എത്രത്തോളം അങ്ങോട്ട് വരാൻ പോകാനൊക്കെ സൗകര്യമുണ്ടോന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ അടുത്ത് പള്ളിയിൽ നിന്ന് നമ്മുടെ വിൻസെൻ്റ് പോലെ ഒരു 3-4 മാസമായിട്ട് അപ്പച്ചൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആഴ്ചയിൽ ദിവസം കുളിപ്പിക്കാനൊക്കെ അവർ വരും. അപ്പം അത് കാരണം കുറേ സമാധാനമുണ്ട്. പിന്നെ ഞാൻ ഇപ്പം കാലത്ത് എനിക്ക് പള്ളിയിൽ പോയി വന്നതിന് ശേഷം, പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പ് അപ്പച്ചന് ഇത്തിരി കാപ്പി, ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞാനും അപ്പച്ചനും കുടിച്ചിട്ട് ഞാൻ പള്ളിയിൽ പോവും. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പച്ചനെ കുളിപ്പിക്കലും തുടയ്ക്കും. കുളിപ്പിക്കാൻ പറ്റില്ല എനിക്ക്, വെള്ളം ചൂടാക്കി കുളിപ്പിക്കും തുടയ്ക്കും. അത് കഴിഞ്ഞിട്ട് അപ്പച്ചന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും, ഭക്ഷണം കൊടുക്കും, കാലത്തെ മരുന്നുകൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങും ആൾ. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികൾ നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എനിക്കും ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവും, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മോളുണ്ട്, മോൾക്ക് വയ്യാണ്ടായി. മോളുടെ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചും കൂടി കൂടി ഉണ്ട്. അപ്പോൾ അപ്പച്ചനും അപ്പാപ്പനും മോനും കൂടിയായ നല്ല വർക്കായി നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പിന്നെ ഇടയ്ക്ക് പറഞ്ഞ കാരണം നമുക്കൊരു സഹായം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പച്ചനും അജിയെ അജിയെന്ന് വിളിച്ചിട്ടുള്ള പറച്ചിലാണ് വരാൻ വേണ്ടിയിട്ട്. മോനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അജീനെ വിളിച്ചിട്ട് അജിയെ അജിയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ വിളിച്ച് പറയും വരാം, അങ്ങനെ അപ്പച്ചൻ കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കും. അപ്പോൾ അച്ഛൻ വരും. അപ്പോൾ പിന്നെ അച്ഛനെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ചെയ്ത് തന്നിട്ട് പോവും. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ പോണു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കും ഒരുപാട് അസുഖങ്ങളുണ്ട്. അമ്മയ്ക്ക് ഇവിടെ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ഹെർണിയ. അപ്പോൾ അതിന് സർജറിയൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ സർജറിയുടെ പാർശ്വഫലം പോലെ മറ്റൊരു അസുഖം വയറ്റിൽ വന്നിട്ടുണ്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും അമ്മ ഇപ്പോൾ ബുദ്ധിമുട്ട് ഒക്കെ സഹിച്ചിങ്ങനെ നടക്കുക തന്നെയാണ്. കാരണം അപ്പച്ചനെ ഇങ്ങനെ കിടപ്പായി കഴിഞ്ഞാൽ അമ്മയും ഇരിപ്പാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ അപ്പച്ചനും അമ്മയും കിടപ്പാവുന്ന ദിവസങ്ങളൊക്കെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അപ്പച്ചനെ ചില സമയത്ത് ഞങ്ങൾ വീൽ ചെയറിൽ കയറ്റിയിരുത്തും. ഞാൻ വരുമ്പോഴാണ് പ്രധാനമായിട്ട് ചെയ്യണത്. അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ആൻജോനോ അല്ലെങ്കിൽ സുരേഷേട്ടനോ ആരെങ്കിലും വന്ന് ഇരുത്താൻ സഹായിക്കാറുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, നമ്മൾ കോരിക്കൊടുക്കേണ്ട വരും. അങ്ങനെയാണ്. പിന്നെ കുളിപ്പിക്കുന്നത് പ്രധാനമായിട്ട് ഞാനാണ്. പിന്നെ നമ്മുടെ ഞാൻ സംഘടനയിലെ അംഗങ്ങൾ വന്നിട്ട് ചിലപ്പോൾ കുളിപ്പിക്കാറുണ്ട്. നമ്മുടെ പള്ളിയിലെ സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാർ വന്ന് ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കാറുണ്ട്. നവംബറിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇതുപോലെ കോൾ വന്നു. എൻ്റെ ചേച്ചിക്ക് വയ്യാതെയായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന പോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിന്ന്. അപ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് എൻ്റെ പള്ളിയിൽ നിന്ന് വേലൂർ പള്ളിയിൽ നിന്ന് ജൂബിലിയിലേക്ക് വന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ബ്രെയിനിൽ, സ്ട്രോക്ക് വന്നേക്കാണ്. ചേച്ചിക്ക് അപ്പോൾ വയസ്സ് 38. ആ ഒരു വയസ്സിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ് സ്ട്രോക്ക്. ചേച്ചിക്ക് അന്ന് കുഞ്ഞുണ്ടായിട്ട് 1.5 വയസ്സായിട്ടില്ല. അപ്പോഴാണ് ഈ സ്ട്രോക്ക് വരുന്നത്. എൻ്റെ മനസ്സിൽ വീണ്ടും, ദൈവമേ എന്തൊക്കെയാണ് നീ എനിക്ക് കരുതി വച്ചിരിക്കുന്നത്, കുരിശിന്മേൽ കുരിശാണോ? അങ്ങനെ ചിന്തിച്ച് പിന്നെ ചേച്ചിയെ ഇവിടുന്ന് നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു. അപ്പോൾ ചേച്ചിയുടെ ഒരു കൈ തളർന്നു പോയി, ഒരു സൈഡ് കുറച്ച് ബുദ്ധിമുട്ടായി, സംസാരം കുറച്ച് പോയി, ചുണ്ടിങ്ങനെ കൂടി, അങ്ങനെയായി.
വലിയ ബുദ്ധിമുട്ടായി. കാരണം ഓൾറെഡി അപ്പൻ സ്ട്രോക്ക് വന്ന് കിടപ്പാണ്, ഇനി ചേച്ചിക്ക് സ്ട്രോക്ക്, അമ്മയ്ക്ക് വേറെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എന്നിട്ട് രാജഗിരിയിലേക്ക് പോയിരുന്നു. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ദിവസം ചെയ്തു. പിന്നെ നടക്കാനൊന്നും കുഴപ്പമുണ്ടായില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊടുന്നു. ഫിസിയോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കൈയൊക്കെ പതുക്കെ പൊന്തിച്ചു തുടങ്ങി. അങ്ങനെ പതുക്കെ റിക്കവറി ആയി തുടങ്ങി ചേച്ചി. ഇപ്പോൾ ഒരു സമാധാനമായി. ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് കുറച്ചും കൂടിയും ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കേട്ടോ. റിക്കവറി കുറേയൊക്കെ ആയി തുടങ്ങി. ആ സമയത്ത് അവിടുത്തെ അച്ഛൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ഇപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ പോകാനോ കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇനി ആരെങ്കിലും ബൈ സ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കാൻ വേണമെങ്കിൽ തന്നെ അച്ഛൻ്റെ വീട്ടുകാരെ പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കായിരുന്നു അച്ഛൻ, ഡേവ് ചെറിയത്തെ അച്ഛൻ. അപ്പോൾ അങ്ങനെയും അവിടെ നിന്ന് നല്ലൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പിതാക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ വീട്ടിൽ അമ്മ ചിലപ്പോൾ വയ്യാതെ തലകറങ്ങി കിടക്കും. പ്രഷർ കൂടിയിട്ട്, പ്രഷർ വേരിയേഷൻ നന്നായിട്ടുണ്ട്. അമ്മ ഒരു സൈഡിൽ കിടക്കുന്നു, അപ്പം വേറെ സൈഡിൽ കിടക്കുന്നു. അങ്ങനത്തെ അവസ്ഥ വീട്ടിൽ പലപ്പോഴും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേലൂരുള്ളപ്പോൾ മീഡിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു ഈ തിരക്കുകൾക്കിടയിൽ കൂടി. അപ്പോൾ കുട്ടികളൊക്കെ ഓർത്തിണക്കി ഗ്ലോറിയ ദേ എന്നൊരു പറഞ്ഞൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ട്. കുഞ്ഞു വീഡിയോ എപ്പിസോഡുകളാണ്, കുഞ്ഞു കുഞ്ഞു എപ്പിസോഡുകളാണ്. അപ്പോൾ അതിലൂടെ ഇവാഞ്ചലൈസേഷൻ്റെ ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത് അച്ഛന്മാരും പിതാക്കന്മാരും ഒക്കെ അങ്ങനത്തെ അതിന് നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ഇവാഞ്ചലൈസേഷൻ്റെ ന്യൂ മിനിസ്ട്രി. അതുപോലെ തന്നെ ഞാൻ കലാരംഗത്ത് കൂടി ഉള്ള ഒരു അച്ഛനാണ്. അതായത് ചെറുപ്പം തൊട്ടേ കലാരംഗത്തുണ്ട്. പലതവണ ഞാൻ കലാപ്രതിഭയായിട്ടുണ്ട്. സ്കൂൾ ലെവലിൽ പഠിക്കുമ്പോൾ, പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സബ് ഡിസ്ട്രിക്ട് ലെവല് കലാപ്രതിഭയായിരുന്നു. സംസ്കൃതോത്സവത്തിലും യുവജനോത്സവത്തിലും എന്നിട്ട് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് അങ്ങനെ കോമ്പറ്റീഷൻസിനായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പ്രധാനമായിട്ടും ഞാൻ പോയിക്കൊണ്ടിരുന്നത് നാടോടി നൃത്തം കോമ്പറ്റീഷനാണ്, ഡാൻസ് കോമ്പറ്റീഷൻസിൽ. അപ്പോൾ അത് ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോഴും അത് ഡാൻസിന് പോയിരുന്നു, കോമ്പറ്റീഷൻസിന് പോയിരുന്നു. സ്റ്റേറ്റ് ലെവൽ പോലെ സ്റ്റേറ്റ് ലെവൽ വരെ പോയി പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് ഞാൻ അച്ഛനാവാനായിട്ട് വരുമ്പോൾ ഈ കലയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയാണ് ഞാനും മനസ്സിൽ കരുതി, മതി സ്റ്റോപ്പ്, ഡാൻസൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ മൈനസിമാർ തൊട്ട് അച്ഛന്മാർ അതിനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്തത്. അജിത്തെ നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു ടാലൻ്റാണ്, അപ്പോൾ അത് നമ്മൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നീ ബാധ്യസ്ഥനാണ് എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നിട്ട് പല വേദികളിൽ സെമിനാരിയിൽ മാത്രമായിട്ട് കളിച്ചിരുന്നു പലപ്പോഴുമായിട്ട്. എന്തായാലും ദൈവം തന്നൊരു കഴിവ് നമ്മൾ മനുഷ്യ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞു ഡാൻസുകളൊക്കെ കണ്ടിട്ട്, ഒരു മിനിറ്റിൻ്റെ ഒക്കെ ഒരു ഡാൻസ് കണ്ടിട്ട് പല സ്ഥലത്തു നിന്നും കോള് വന്നിരുന്നു. ഒരു ദിവസം ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കോള് വന്നു. അപ്പോൾ ആ അവിടുത്തെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഒരച്ഛൻ ഇങ്ങനെ കളിക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് തോന്നുന്നത്. വെച്ചാൽ അച്ഛനിങ്ങനെ ദൈവസ്തുതി മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണല്ലോ. അതായത് ദൈവത്തിന് വേണ്ടി സ്വന്തം കഴിവ് ഇങ്ങനെ വിനിയോഗിക്കുന്നത് കാണുമ്പോൾ, എനിക്ക് ദുഃഖം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അച്ഛൻ്റെ ഈ ഡാൻസ് എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്, റിലാക്സേഷനാണ് എന്ന് വരെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നിർത്താനുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എൻ്റെ മേഖലയിൽ. അപ്പോൾ എന്തായാലും അങ്ങനെയും നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ബോൺ നത്താലെ എന്ന് പറഞ്ഞൊരു വലിയൊരു ക്രിസ്മസ് പ്രോഗ്രാം, ആഘോഷയാത്ര, നമ്മുടെ ഘോഷ പദയാത്ര പോലെ ഇങ്ങനെ നടത്തിരുന്നു. നമ്മളിങ്ങനെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റുമായിട്ട്, തൃശ്ശൂരത്തെ ഒരു പ്രത്യേകതയാണ് ആ ഒരു ബോൺ നത്താലെ. അപ്പം അതിനും ഞാൻ കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട്, ഒരു 75 കുട്ടികളാണ് ലൂർദ് പള്ളിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് അവരോടൊപ്പം ഡാൻസ് കളിച്ചിരുന്നു. അതും പല ചാനലുകളും വന്ന് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അങ്ങനെയും പലരും ഇങ്ങനെ കമൻ്റ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച്. എന്തായാലും അതും ഒരു ക്രിസ്മസിൻ്റെ സോങ് ആയിരുന്നു. അതൊക്കെ ദൈവം തന്നൊരു ടാലൻറ്റ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവവിളിക്ക് കടന്നു വന്നിട്ട് എനിക്ക് ഇതുവരെ ഇത് തെറ്റായി പോയി തീരുമാനം തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ സെമിനാരിയിലേക്ക് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ ഞാനിതാ വന്ന് കയറി, ദിസ് ഈസ് മൈ ഹോം എന്നൊരു ബോധ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതല്ലെങ്കിൽ എപ്പോഴും അയ്യോ വേണ്ടായിരുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ട് എപ്പോഴും എൻ്റെ അയോഗ്യതകൾ ഓർത്ത് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ദൈവമേ, പാപിയും ബലഹീനനും അയോഗ്യനുമായ ഞാൻ ഇതിന് യോഗ്യനല്ലല്ലോ എന്നോർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗം വിഭജന ശുശ്രൂഷയാണ്. നമ്മൾ ആ ഒരു വലിയ തിരുവോസ്തിയെടുത്ത് ഈശോയെ മുറിച്ച് വിഭജിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. അതിലേക്ക് നോക്കിയിട്ട് അത് ചേർത്ത് വെച്ചിട്ട് ആ സമയത്ത് എപ്പോഴും എനിക്കിങ്ങനെ ഒരു നൊമ്പരം വരും, ദൈവമേ അയോഗ്യനായ എൻ്റെ കൈയിലൂടെ നീ മുറിയപ്പെടുന്നുവല്ലോ എന്നുള്ള ചിന്ത വരാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കി ഈശോയോട് പ്രാർത്ഥിക്കും. ചെറിയ കാര്യങ്ങളിലൂടെ ഈശോയെ സ്നേഹിക്കാനായിട്ടാണ്. അപ്പം അങ്ങനെ പതുക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛനെ നോക്കിയിട്ട് ഈശോയെ സ്നേഹിക്കരുത്. അച്ഛന്മാർ മനുഷ്യരാണ്, കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം നൂലിൽ പൊട്ടി വീണ ആൾക്കാരല്ല. അവർക്കൊരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവാം. കാരണം
അവിടെ ഒരാളിങ്ങനെ പറയുന്നു, ഒരാളിങ്ങനെ പറയുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അച്ഛന്മാരും കടന്നു പോകുന്നുണ്ട്. ഒരച്ഛൻ പെട്ടെന്ന് എന്നെ ചീത്ത പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്കേ പോവില്ല. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കരുത്. നമ്മൾ അച്ഛനെ നോക്കിയിട്ടല്ലോ, ഈശോയെ കണ്ടിട്ടല്ലേ. അതല്ലെങ്കിൽ അച്ഛന്മാർ തന്നെ ചിലപ്പോൾ ഞാനിങ്ങനെ ചെയ്തു തെറ്റിദ്ധരിക്കപ്പെടാം, അങ്ങനെ ചെയ്തു തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് അത് ശരി ഞാൻ ഇറങ്ങി പോവാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഒരു സഭയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈശോയെ കണ്ടിട്ട് വേണം പള്ളിയിലേക്ക് വരാം. ബലിയർപ്പിക്കുന്നത് വൈദികനല്ല, അവിടെ ഈശോയാണ്. ബലിയാകുന്നത് ഈശോയാണ്. ഈശോയാണ് ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്. ഈ ഒരു സംഗതി മനസ്സിലുണ്ടാവണം. അതല്ലാണ്ട് അച്ഛനെ മാത്രം നോക്കി നിന്നു, അതല്ല. അവിടെ അച്ഛനല്ല പ്രാധാന്യം, ഈശോയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഏതച്ഛൻ ബലിയർപ്പിച്ചാലും അത് ഇപ്സ് ഓഫ് ഫാക്ടോ അത് ബലിയാണ്. അത് ബൈ ദ വെരി ഫാക്ട് ഓഫ് ബീങ് പെർഫോംഡ് അത് ബലിയായി. അച്ഛനായാൽ മതി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനെ നോക്കിയിട്ട് ഞാനത് പറയാൻ കാരണം, പല യൂത്തും യുവജനങ്ങളും നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു കമ്മിറ്റി എടുത്തപ്പോൾ എന്നെ എടുത്തില്ല അതിൽ, അതല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ എന്നെ നേരിട്ട് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. പ്രിയമുള്ളവർ, അതൊക്കെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഈശോയെ ഉപേക്ഷിക്കുന്ന പോലെയല്ലേ. അത് നമ്മൾ അങ്ങനെ ചെയ്യരുത്. കുഞ്ഞു കുഞ്ഞു കുറവുകളുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അച്ഛന്മാരൊന്ന് വിളിച്ചാൽ ഒന്ന് ചെല്ലാനും കൂടെ നിൽക്കാനും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം കേട്ട ഏവർക്കും നന്ദി. പ്രത്യേകിച്ച് ശാലോം ടെലിവിഷനോട് ഏറ്റവും അധികം നന്ദി പറയുന്നു. എന്നെയൊക്കെ ഇത്രയും മാമൂലിയായിട്ടുള്ള എന്നെ, ഒരു കീടമായിട്ടുള്ള എന്നെയൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ കാണിച്ച ഒരു സന്മനസ്സിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂവിലൊക്കെ വർക്ക് ചെയ്തവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, താങ്ക് യു.